എങ്ങനെയാണോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ത് സെറ്റപ്പിലാണോ അതിനേക്കാളും കൂടുതലായിട്ട് അതിനേക്കാളും ഭംഗിയായിട്ടാണ് വളരെ സെറ്റപ്പിൽ അതും കുട്ടികളെ ഉറക്കാനും മാത്രമായിട്ടൊരു തൊട്ടിൽ വരെ കുട്ടികളുടെ പ്രധാന ഇഷ്ടപ്പെട്ട താരങ്ങളായിട്ടുള്ള ഡോറ ബുജി അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട് നിങ്ങളുടെ പിറകിൽ കാണുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലോ ഒന്നുമല്ല വാഴക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു പ്രളയം അതായത് 2018 പ്രളയം മൂലം നിങ്ങൾ കാണുന്ന ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ വെള്ളമാകെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കയറിയിട്ട് ഒരു വാടക കെട്ടിടത്തിൽ 3 വർഷമായിട്ട് കഴിഞ്ഞുകൊണ്ട് അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 10 കോടി രൂപയുടെ ഒരു ഫാമിലി ഹെൽത്ത് കെയർ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാമിലി ഹെൽത്ത് കെയർ VPS ഗ്രൂപ്പിൻ്റെ അതായത് VPS ഗ്രൂപ്പിൻ്റെ ഡോക്ടർ ഷംഷീർ അടങ്ങുന്ന ഒരു കൂട്ടത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ഇന്ന് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് വാഴക്കാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് ദിസ് ഫോർ ദ വാഴക്കാട് യു ആർ വാച്ചിങ് സ്റ്റാൻഡ് അപ്പ് ടോക്സ് വെൽക്കം ടു അനദർ വീഡിയോ ഓക്കെ നമ്മളപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഇവിടെ ഉള്ളത് നോക്കാം ആദ്യം തന്നെ കയറുമ്പോൾ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാനിറ്റൈസർ മെഷീനുകളുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മരുന്ന് കൊടുക്കുന്നതിൻ്റെ കൗണ്ടറുകളുണ്ട് കൗണ്ടർ 1, കൗണ്ടർ 2 അങ്ങനെ 2 കൗണ്ടറുകൾ മരുന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലവുമുണ്ട് അവർക്ക് കാണാനുള്ള നല്ലൊരു അടിപൊളി LED TVകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് അതായത് ടോക്കൺ എടുക്കാനും കാര്യങ്ങളുള്ള കൗണ്ടറുകൾ അതുപോലെ തന്നെ ഈ ഭാഗത്ത് എമർജൻസി ആയിട്ടുള്ള അതായത് കാഷ്വാലിറ്റിയിലേക്കുള്ളൊരു വേ ആയതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാനുള്ള വീൽചെയറുകൾ അതുപോലെ തന്നെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അത്രയും മികച്ച രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് VPS ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ അത്രയും മികച്ച രീതിയിലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാം ഇവിടെ ആണോ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം മികച്ച രീതിയിലാണിത് ഉള്ളതെന്നുള്ളത് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു OP രജിസ്ട്രേഷൻ കൗണ്ടറാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്നാണത് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് നേത്ര പരിശോധന മുറിയാണ് അതായത് കണ്ണ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ലാത്തൊരു സജ്ജീകരണമാണ് അതായത് ഒരു പ്രാഥമിക ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിലൊക്കെ ഇല്ലാത്തൊരു സംഭവമാണ് ഈ നേത്രപരിശോധന സെൻ്റർ എന്നൊക്കെ പറയുന്നത് അതും നമ്മുടെ ഈ ഒരു ആരോഗ്യ കേന്ദ്രത്തിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് വരുന്നത് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്ത് വരുന്നത് അതായത് മരുന്ന് കൊടുക്കുന്ന ഫാർമസിയാണ് ഇവിടെ വരുന്നത് അതൊക്കെ ഫ്രണ്ടിലേക്കാണ് അതിൻ്റെ ഓപ്പൺ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാർമസി അതായത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ഫാർമസിയും ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഫാർമസിയുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം മോഡുലർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അതായത് ഓരോ മരുന്നുകളും നമുക്കിങ്ങനെ വളരെ എന്താ സജ്ജീകരണമായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ ഫാർമസി കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കാണിക്കാൻ വരുന്ന പേഷ്യൻസിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഗമമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ മൈക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു 5-സ്റ്റാർ ഹോസ്പിറ്റൽ നമ്മൾ എന്താണോ കാണുന്നത് ആ ഒരു സിസ്റ്റമാണ് ഇവിടെയൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹെൽത്ത് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർലെസ് ആയിട്ട് അതായത് പേപ്പർ ഇല്ലാതെ ഒരു രോഗി കാര്യങ്ങളെല്ലാം അതായത് രോഗമൊക്കെ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അവസാനം പുറത്തേക്ക് വരുമ്പോൾ മാത്രം ആ മരുന്ന് ഷീട്ടും മരുന്നും കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ ഈ ഫാർമസിയും സെറ്റപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇത്ര അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഫാർമസി എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേക ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ലിഫ്റ്റ് വരുന്നുണ്ട് അതായത് ഒരു ഫാമിലി ഹെൽത്ത് കെയറിൽ ലിഫ്റ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞത് അപൂർവ കാഴ്ചയാണ് അപ്പോൾ അങ്ങനെ ഒരു ലിഫ്റ്റ് അവിടെ വരുന്നുണ്ട് അതുപോലെ നേരെ ഇങ്ങോട്ട് പോന്നാൽ ഇവിടെയാണ് എമർജൻസി
കാര്യങ്ങൾ, അതായത് കാഷ്വാലിറ്റി ഒക്കെ വരുന്നത് ഇവിടെയാണ്. അതായത് ഇതിൻ്റെ ഔട്ട്സൈഡിലൂടെ വന്നിട്ട് നേരെ ഈ റൂമിലേക്ക് കയറുന്ന ഒരു ഇതാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ നമ്മുടെ കാഷ്വാലിറ്റി കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, നമ്മുടെ കാഷ്വാലിറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇവിടെ ഒരു ഔട്ട്ഡോർ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ക്ലാസ്, ചെറിയ ക്ലാസ് രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോർഡൊക്കെ വെച്ചിട്ട് ചെറിയൊരു സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയൊരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ, അതായത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് ഇതിൻ്റെ കഥ എന്നുള്ള കാര്യം, അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പ്രളയം മുതൽ ഇങ്ങോട്ടുള്ള യാത്ര, ആ യാത്രകളൊക്കെ വിവരിച്ചു കൊണ്ടുള്ള ചെറിയൊരു ബോർഡ്, ആ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നേരെ അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇനി കാണാനുണ്ട്. അതായത് നല്ല വ്യൂസ്, അതായത് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് പോലെ ഇതിപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് പാടത്ത് വെള്ളം കയറിയതാണ്. അതായത് അല്ലാതെ ഇത് പുഴയല്ല കേട്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ചാലിയാറിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ പാടത്ത് വെള്ളം കയറിയതാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല മഴ ഇനിയും പെയ്താൽ വെള്ളം ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മഴ പെയ്തിട്ട് വെള്ളമുള്ളതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല കാഴ്ചകളായിട്ട് നല്ല ഊഞ്ഞാലാടാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഒരു പാർക്ക് സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെറും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള സംവിധാനങ്ങളാണ് എന്നതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ശരിക്കും ഒരു പുഴയല്ല, മറിച്ച് അതൊരു പാടമാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൊട്ടുപുറത്ത് വരുന്നത് ഒരു ജങ്ക് റൂമുണ്ട്. അതായത് നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു റൂം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു സ്ഥലം ബാക്കി വന്നപ്പോൾ ചിലപ്പോൾ അതൊരു ജങ്ക് റൂമായിട്ട് സജ്ജീകരിച്ചതാകാം. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. അതായത് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു കഫറ്റീരിയ സെറ്റപ്പ് വരുത്തിയിട്ട് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കഫറ്റീരിയയും ഇവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ ഇവിടെ അക്വാറിയം ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിലൊരു അക്വാറിയം, അതായത് നല്ല കളർ ഫിഷൊക്കെ ഉണ്ടായിട്ട് ഒരു അക്വാറിയം ഇവിടെ നല്ല അടിപൊളിയായിട്ട് അക്വാറിയം ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അതിൻ്റെ ഒരു സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതെ, ഉള്ളത് ഇപ്പോൾ രണ്ടാം നിലയിലാണ്. നമ്മളിപ്പോൾ രണ്ടാം നിലയിലേക്ക് നമ്മുടെ ലിഫ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത് നോക്കാം. നമ്മൾ താഴത്ത് കണ്ട പോലെ നേത്ര പരിശോധന പോലെ തന്നെ ദന്ത പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ക്ലിനിക്ക് തന്നെ ഇവിടെയുണ്ട്. അതായത് ഒരു സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഈ ഒരു സെറ്റപ്പ്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ കാണുന്നത് പോലെ വലിയൊരു സെറ്റപ്പ് തന്നെ നമ്മുടെ ടീത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലിനിക്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ടീത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലിനിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. അതായത് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ആളുകൾക്കൊക്കെ വരുന്ന രോഗികൾക്കൊക്കെ വിശ്രമിക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തൊരു പ്രാഥമിക പരിശോധന മുറിയുണ്ട്. ഇങ്ങോട്ട് വന്നാൽ സ്റ്റാഫുകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള മുറികൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറുടെ മുറികൾ, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ചില മുറികളാണ് അവിടേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഒരു മിനി ഓപ്പറേഷൻ തിയേറ്റർ തന്നെയുണ്ട്. അതായത് സാധാരണയായിട്ടുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മിനി ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാവാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്രയൊരു സെറ്റപ്പിൽ ഒരു മിനി ഓപ്പറേഷൻ തിയേറ്റർ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള കാഴ്ചകൾ. അപ്പോൾ നല്ലൊരു സെറ്റപ്പിൽ തന്നെ മിനി ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇതാ നമ്മുടെ രോഗികൾക്ക് അതായത് വീൽ ചെയറൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള റാമ്പാണ് ഇവിടെ ഉള്ളത്. ആ റാമ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പിൽ കാണാൻ പറ്റുക. അങ്ങനെ നേരെ ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ കുത്തിവെപ്പ് മുറി, വാക്സിനേഷൻ സെൻ്ററൊക്കെ ഇതാ ഇവിടെയാണ്, ഏകദേശം ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ രക്തം ഡൊണേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ക്യാബിൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. രക്തം ഡൊണേറ്റ് ചെയ്യാൻ രക്തം എടുക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും പ്രത്യേകമായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലാബ് വരുന്നത്. അതായത് എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ ഈ ഒരു സ്ഥലത്താണ് ലാബുകളൊക്കെ വരുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ഒരു നിരീക്ഷണ മുറി വരുന്നുണ്ട്, ഇവിടെ ഒരു നിരീക്ഷണ മുറി വരുന്നുണ്ട്. അതായത് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ റൂമാണ് ഇവിടെ ഉള്ളത്. വളരെ മികച്ച രീതിയിലാണ് ഇതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനെയാണോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ത് സെറ്റപ്പിലാണോ അതിനേക്കാളും കൂടുതലായിട്ട് അതിനേക്കാളും ഭംഗിയായിട്ടാണ് ഈ നിരീക്ഷണ മുറിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇത് പുരുഷന്മാർക്ക് മാത്രമായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചതാണ്. സ്ത്രീകൾക്ക് അപ്പുറത്തൊരു നിരീക്ഷണ റൂം ഒബ്സർവേഷൻ റൂമും കൂടി ഉണ്ട്. ഇത് ഇവിടെയാണ് സ്ത്രീകൾക്കുള്ള പ്രത്യേക നിരീക്ഷണ മുറി അല്ലെങ്കിൽ ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത്. ഇതും അതേ രൂപത്തിൽ തന്നെ വളരെ മികച്ച രീതിയിൽ എങ്ങനെയാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളുമൊക്കെ അതിവിപുലമായിട്ട് തന്നെ അതിസൗന്ദര്യപൂർവ്വം ഈ നിരീക്ഷണ മുറി നിങ്ങൾക്ക് ഇതാ വീഡിയോയിൽ കാണുന്നതുപോലെ ഇത്ര മികച്ച രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കയറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവമാണ്, ഫീഡിംഗ് റൂമാണ്. ഫീഡിംഗ് റൂം നമുക്കറിയാം പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും, അതായത് സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളെ മുലയൂട്ടാനുള്ളൊരു സൗകര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഇത്ര അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇത്ര മികച്ച രീതിയിൽ വളരെ സെറ്റപ്പിൽ, അതും കുട്ടികളെ ഉറക്കാനും മാത്രമായിട്ടൊരു തൊട്ടിൽ വരെ നല്ല നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പിൽ അവിടെ ഫീഡിംഗ് റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് വലിയ അഭിനന്ദനം തന്നെ ഈ ഒരു ടീമിന് കൊടുക്കണം. അതായത് ഇത് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ടീമിന് ഇതിന് തീർച്ചയായിട്ടും വലിയൊരു അഭിനന്ദനം അതിന് മാത്രമായിട്ട് കൊടുക്കണം. സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഫീഡിംഗ് റൂം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള സംഭവമാണ് കുത്തിവെപ്പിൻ്റെ പ്രതിരോധ, അതായത് കുട്ടികൾക്കുള്ള കുത്തിവെപ്പിൻ്റെ റൂം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ റൂം കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. കാരണം അത്രയും മികച്ച രീതിയിലാണ് കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് ഈ റൂം. എ സി വരേണ്ട്, എയർ കണ്ടീഷൻ വരേണ്ട്, അതിന് പുറമെയായിട്ട് നിങ്ങൾ ചുമരുകളിലേക്കും നോക്കുക, അതായത് കുട്ടികളുടെ പ്രധാന ഇഷ്ടപ്പെട്ട താരങ്ങളായിട്ടുള്ള ഡോറാബുജി അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. പെയിൻറ്റിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് കുട്ടികളെ കുത്തിവെക്കുന്ന ഈ റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ്, പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് ഇവരിതൊരു നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുത്തിവെപ്പിൻ്റെ റൂം കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഈ സൈഡിൽ കാണുന്നത് ഒരു കോൺഫറൻസ് ഹാളാണ്. അതായത് വലിയ വലിയ എന്തെങ്കിലും പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ, എന്തെങ്കിലും ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കുടുംബാരോഗ്യ കേന്ദ്രം വായക്കാട് മലപ്പുറം എന്ന ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റപ്പിൽ ഒരു ഒരു കോൺഫറൻസ് ഹാളാണ്. അതായത് ഒരു ഒരു കോർപ്പറേറ്റ് ലെവൽ ലുക്കിലുള്ള ഒരു കോൺഫറൻസ് ഹാളാണ്. രണ്ട് എ സികളൊക്കെ നമ്മുടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ടർ എല്ലാ സെറ്റപ്പും, അതായത് എങ്ങനെയാണ് ഒരു ഒരു അത്യാധുനിക സൗകര്യത്തോടു കൂടി ഒരു കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുക, ആ സെറ്റപ്പിൽ തന്നെ നമ്മുടെ കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വ്യൂ നോക്കണം, അതായത് ഔട്ട് വ്യൂ ഒന്ന് നോക്കണം നിങ്ങൾ. ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ള വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നതൊക്കെ പാടമാണ്. അപ്പോൾ വേനലാവുമ്പോൾ ഇതൊക്കെ ഒരു പച്ചപ്പ് പൊതിഞ്ഞിട്ടുള്ള ഒരു ഒരു ലുക്കാണ് ഇതിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ വളരെ ഭംഗിയേറിയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ പുറത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഗ്ലാസ്, അതായത് സൈഡ് വാള് ഗ്ലാസ്സായിട്ട് കൊടുത്തിട്ട് അത്ര അടിപൊളിയായിട്ട് നിങ്ങളെ വ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ നല്ല നമ്മുടെ നമുക്ക് ഈ നോട്ട് എഴുതാനും പറ്റുന്ന രൂപത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് സൈഡിലും കാണുന്നത് പോലെ തന്നെ നമ്മുടെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ആണെങ്കിൽ എയർ കണ്ടീഷൻ, ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സജ്ജീകരണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോൺഫറൻസ് റൂം. നമ്മുടെ സ്റ്റെയർകേസിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലായിട്ട് വരുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് കോൺഫറൻസ് റൂം, അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവെപ്പിന്, അതായത് കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പ്, ഫീഡിംഗ് റൂം, അങ്ങനെയുള്ള പ്രധാന റൂമുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ ഇവിടെ വരുന്നത് പരിരക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോർ ഓഫീസ് ഉണ്ട്, അതായത് മെഡിസിൻ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ മെഡിസിന് പ്രത്യേകമായിട്ട് സ്റ്റോർ ചെയ്യുന്ന വിശാലമായിട്ടുള്ള ഒരു സ്റ്റോർ തന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ സാർമാരാണ്. അപ്പോൾ സാർമാർ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സഹകരണങ്ങളുണ്ട്. അപ്പോൾ ഇത്ര വിശാലമായിട്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്ര വിശാലമായിട്ടുള്ളൊരു മെഡിക്കൽ സ്റ്റോർ തന്നെ ഇവിടെ ഉണ്ട്, നിങ്ങൾ വിഷ്വലി കാണുന്നത് പോലെ തന്നെ. ഓക്കെ, വിശാലമായിട്ടുള്ള സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശീതീകരണ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ മെഡിസിൻസ് എല്ലാം ഇവിടെ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സർജിക്കൽ ഐറ്റംസ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ സ്റ്റോർ കാണാം. മെഡിസിനും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ സ്റ്റോറുകൾ ഈ ഭാഗത്തായിട്ട് കാണാം. അതായത് മെഡിസിൻ ആ ഭാഗത്താണെങ്കിൽ സർജിക്കൽ ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതും വിശാലമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വാക്സിന് കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടി സൂക്ഷിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. അങ്ങനെ ഈ
മൂന്ന് വിഭാഗത്തിനുമായിട്ടും സ്പെഷ്യലായിട്ട് അതിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ഈ സ്റ്റോറുകളെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് ഇവിടുത്തെ ഒരു ഓഫീസാണ്, ഓഫീസ് സെറ്റപ്പാണ്. എങ്ങനെയാണ് അതായത് ഇവിടുത്തെ നമ്മുടെ ജീവനക്കാർക്കും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കൊക്കെ നിൽക്കാനുള്ളൊരു ഓഫീസ് ആണ് നിങ്ങളീ കാണുന്നത്. തീർച്ചയായിട്ടും വിഷ്വലി കാണുന്നത് പോലെ തന്നെ അത്ര മികച്ച രീതിയിലാണ് ഇവിടുത്തെ ഓഫീസ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കൃഷ്ണൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ സാറോട് ചോദിക്കാം, എന്താണ് സാറേ പ്രധാനമായിട്ട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പ്രത്യേകത നമുക്ക് പറയാനുള്ളത്? ഈ ആശുപത്രി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഇത്രയും വലിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്. 2018 ഫ്ലഡിൻ്റെ സമയത്ത് മുഴുവനായിട്ട് നശിച്ചു പോയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇത്. അതിനുശേഷം കേരള ഗവൺമെൻറ്റിൻ്റെ റീബിൽഡ് കേരള എന്നുള്ള ആ പ്രോജക്റ്റ്, അതിലേക്ക് VPS ഗ്രൂപ്പ്, ഡോക്ടർ ഷംഷീർ അവരുടെ നേതൃത്വത്തിലുള്ള VPS ഗ്രൂപ്പ് ആണ് ഇത് പുനർനിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് നമ്മൾക്ക് ഇത് ഉയർത്തി എടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞത്. ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ആർദ്രം കൺസെപ്റ്റിൽ എല്ലാ ക്ലിനിക്കുകളും നടപ്പിലാക്കുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ ഹെൽത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ടോക്കൺ സിസ്റ്റം എല്ലാം അങ്ങനെ തന്നെയാണ്, ഈ ഹെൽത്ത് എന്നുള്ള രൂപത്തിലൂടെ തന്നെയാണ് നടപ്പിലാകുന്നത്. അതായത് ആരെങ്കിലും ഒരു ആൾ രോഗിയായിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ അവരുടെ ആധാർ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലൂടെ തന്നെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുന്ന മരുന്ന്, ലാബിലേക്ക് പോകുന്നത്, എന്തൊക്കെയാണ് അവർക്ക് ചികിത്സ ആവശ്യമുള്ളത്, എല്ലാം ഫാർമസി എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിനുണ്ട്. ഈ ഹെൽത്ത് എന്നുള്ള രീതിയിലാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രീ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ ഈ ചെക്കപ്പിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവർക്ക് ഏത് തരം ചികിത്സയാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ അത് നോക്കിയാണ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അതിൽ ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡെൻ്റൽ ഒപി ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതേപോലെ വിഷൻ സെൻറ്റർ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള വിഷൻ സെൻറ്ററുകൾ നടപ്പിലാകാൻ പോവുകയാണ്. അതേപോലെ ആർദ്രത്തിൽ പറയുന്ന 5-6 ക്ലിനിക്കുകളുണ്ട്. ആ ക്ലിനിക്കുകളെല്ലാം ആ രീതി തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് പോവുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അതുപോലെ മിനി ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. എല്ലാം ഫെസിലിറ്റിയോടും കൂടിയുള്ള ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൽ ആയിട്ടുള്ള പേഷ്യൻസിനും അതേപോലെ ഫീമെയിൽ ആയിട്ടുള്ളവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ കഫറ്റീരിയ, അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു കഫറ്റീരിയ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പുറം ഭാഗത്ത് പിന്നെ അതിനായിട്ടൊരു പ്രത്യേക ഏരിയ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് താഴെ അവിടെ വെച്ചിട്ട് നമ്മൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡിനെ കുറിച്ച് കണ്ട് ക്ലാസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം, ഒരു ഭാഗത്ത് ഒരു ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനവും മറ്റൊരു ഭാഗത്ത് നമുക്കൊരു കഫറ്റീരിയ പോലെ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന ഒരു രീതിയിലാണ് അത് വിഭാവനം ചെയ്തത്. പിന്നെ ആധുനിക രീതിയിലുള്ള രോഗപ്രതിരോധ കുത്തിവെപ്പ് മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് തന്നെ ഈ ഏറ്റവും അനുബന്ധിച്ചിട്ടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മുലയൂട്ടൽ കേന്ദ്രം. യഥാർത്ഥത്തിൽ അതൊക്കെ ഈ 5-സ്റ്റാർ ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന ഒരു ഫെസിലിറ്റിയാണ്, ആ രീതിയിലൊരു മുലയൂട്ടൽ കേന്ദ്രം ഇതിന് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോൺഫറൻസ് ഹാള്, പിന്നെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള കോൺഫറൻസ് ഹാൾ ഉണ്ട്. നമ്മുടെ സ്റ്റോർ, മെഡിസിൻ സൂക്ഷിക്കാനുള്ള സ്റ്റോർ എല്ലാം വളരെ എല്ലാം ആധുനികമായ രീതിയിലാണ് വിഭാവനം ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഇവിടുത്തെ ഓരോ സ്റ്റാഫും ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെല്ലാവരും കണ്ടു എന്താണ് ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും VPS ഗ്രൂപ്പും അതുപോലെ തന്നെ അതിൻ്റെ മേജർ ആളായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഷംഷീർ ഇവരുടെയൊക്കെ വലിയ സഹകരണത്തോട് കൂടിയിട്ടാണ് 10 കോടി ചിലവുള്ള ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തെ MLA ആയിട്ടുള്ള TV ഇബ്രാഹിം, അതുപോലെ തന്നെ നമ്മുടെ സർക്കാരായിട്ടുള്ള പിണറായി സർക്കാർ, പിന്നെ അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി, അന്നത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുടെ കൈകൾ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും വഴക്കാട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ കേരളക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ന് ഈ ഒരു വയക്കാടിൻ്റെ ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് സന്ദർശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം, അത് കാണിക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ അവർക്കും ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഇസ് വാസ് യു ആർ വാച്ചിങ് സാനോ ടോക്സ് സൈനിങ് ഓഫ്.
ബൈ ബൈ.